ധനുഷും നയൻതാരയും തമ്മിലുള്ള പോര് സിനിമാ ലോകത്ത് വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. സിനിമാ ലോകത്തേക്കുള്ള നയൻസിന്റെ യാത്രയെപ്പറ്റിയുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമ്മിച്ച നാനം റോഡിദാൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള 3 സെക്കൻഡ് വീഡിയോ ഉൾപ്പെടുത്തിയിരുന്നു. തുടർന്ന് കോപ്പിറൈറ്റായി 10 കോടി ധനുഷ് ആവശ്യപ്പെട്ടതോടെയാണ് വാദപ്രതിവാദങ്ങൾക്ക് തുടക്കമായത്. ഇരുവരുടെയും പക്ഷം ചേർന്ന് പ്രമുഖ സിനിമാ താരങ്ങൾ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇന്നിതാ അപ്രതീക്ഷിതമായി ഒരേ ചടങ്ങിനെത്തിയിരിക്കുകയാണ് നയൻതാരയും ധനുഷും. നിർമ്മാതാവ് ആകാശ് ഭാസ്കറിന്റെ വിവാഹ ചടങ്ങിലാണ് ഇരുവരും പങ്കെടുക്കാനെത്തിയത്. ധനുഷിന്റെ പുതിയ ചിത്രം ഇഡ്ലിക്കടയുടെ നിർമ്മാതാവ് കൂടിയാണ് ആകാശ് ഭാസ്കർ. ധനുഷും നയൻതാരയും ഇരുന്നതും അടുത്തടുത്ത് സീറ്റിലാണെന്നതും കൗതുകമായി. എന്നാൽ പരസ്പരം മുഖം കൊടുക്കാതെയാണ് നയൻസും ധനുഷും ചടങ്ങിൽ പങ്കെടുത്തത്. നയൻസിനൊപ്പം പങ്കാളിയും സംവിധായകനുമായ വിഘ്നേഷ് ശിവനും ഉണ്ടായിരുന്നു. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കല്യാണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാവുകയാണ്. ധനുഷിനെതിരെ നയൻതാര പുറത്തുവിട്ട പ്രസ്താവനയിൽ കടുത്ത വിമർശനമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ആരാധകർക്ക് മുന്നിൽ കാണിക്കുന്ന നിഷ്കളങ്ക മുഖമല്ല യഥാർത്ഥത്തിൽ ധനുഷിനുള്ളതെന്നും വൈരാഗ്യബുദ്ധിയോടെ പെരുമാറുന്ന വ്യക്തിയാണെന്നും നയൻതാര പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. പാർവതി തിരുവോത്ത്, ശ്രുതി ഹാസൻ, നസ്രിയ നസീം, ഐശ്വര്യ ലക്ഷ്മി, അനുപമ പരമേശ്വരൻ ഉൾപ്പെടെ ധനുഷിനൊപ്പം മുമ്പ് അഭിനയിച്ച നായിക നടിമാരെല്ലാം നയൻസിനെ പിന്തുണച്ച് രംഗത്തും എത്തിയിരുന്നു.